ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെസൂസ് കിച്ചൺ. ഞാനിന്ന് ഒരു വ്ളോഗാണ് ചെയ്യുന്നത്, ചെറിയൊരു പർച്ചേസിങ് വ്ളോഗാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അലൻവർ ഡിസ്കൗണ്ട് സെൻറ്ററിലേക്കാണ് പോകുന്നത്. ബഹ്റൈനിൽ തൂബ്ലിയിലാണ് അലൻവർ ഡിസ്കൗണ്ട് സെൻറ്റർ ഉള്ളത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഡിസ്കൗണ്ട് സെൻറ്ററിൽ ഹോം അപ്ലയൻസസ് ആണ് വരുന്നത്. നല്ല കളക്ഷൻസും അതുപോലെ നല്ല വെറൈറ്റീസും വരുന്നുണ്ട്. അലൻവർ ഡിസ്കൗണ്ട് സെൻറ്റർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഡിസ്കൗണ്ട് സെൻറ്റർ അല്ലേ, അപ്പോൾ വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല അവിടുത്തെ സാധനങ്ങൾക്കെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാനിവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല സംഭവങ്ങളാണ് എല്ലാം, നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങളും ഒക്കെയാണ് വരുന്നത്. ഞാൻ കൂടുതലായിട്ട് പാത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കാറുള്ളത് ഇവിടെ നിന്ന്. എനിക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇങ്ങനൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവില്ല ഇതുപോലൊരു മാളുള്ളത്. ചെറിയൊരു മാളാണ്, മറ്റുള്ള മാളുകളെ അപേക്ഷിച്ച് ചെറിയൊരു മാളാണ്. വലിയ തിരക്കൊന്നുമില്ലാത്ത ചെറിയൊരു മാളാണ്. റേറ്റ് പൊതുവേ കുറവാണ്. അതിൻ്റെ കൂടെ അവർ ഓഫറുകളും ഇടാറുണ്ട്. ഇതുപോലെ കേക്കിൻ്റെ ടിന്നുകൾ, പുഡിങ്ങിൻ്റെ പല വെറൈറ്റി ആയിട്ടുള്ള മോൾഡുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതിന് നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാളാകുമ്പോൾ വേറെയും ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ വേണമല്ലോ വീഡിയോ ചെയ്യാൻ. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കപ്പ് കേക്സിൻ്റെ വെറൈറ്റി കപ്പുകളാണ് വരുന്നത്. താഴെ കാണുന്നതൊക്കെ നോർമൽ ടൈപ്പും മുകളിൽ ഇതുപോലെ നല്ല ഡിസൈനിൽ വരുന്ന കപ്പുകളും ഉണ്ട്. ഇതിന് നല്ല ഓഫറുകളുണ്ട് കേട്ടോ. കണ്ടോ, നല്ല വെറൈറ്റി ആയിട്ടുള്ള പല കപ്പുകളും ഉണ്ട്. ഇതിനൊക്കെ 400 ഫിൽസ് വരുന്നുള്ളൂ. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആവശ്യത്തിനുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. പെന്ന്, ബുക്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതൊക്കെ ക്രാഫ്റ്റ് ഐറ്റംസുകളാണ്. നമുക്ക് ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ടെഡി ബിയറിൽ വെക്കാനുള്ള ഐസ് പോലത്തെ അങ്ങനത്തെ സംഭവങ്ങൾ, അങ്ങനെ പല സംഭവങ്ങളും വരുന്നുണ്ട്. കുട്ടികളുടെ ഫ്രോക്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബട്ടർഫ്ലൈ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇതുപോലത്തെ ബട്ടർഫ്ലൈ ഒക്കെ വരുന്നുണ്ട്. ഫ്രോക്കിൻ്റെ ബാക്കിൽ നമുക്കിതുപോലെ ചെയ്യാം. ഇതിനൊക്കെ 105 ഫിൽസൊക്കെ വരുന്നുള്ളൂ. ഇതിൻ്റെ പല വെറൈറ്റികളും ഉണ്ട്. അതുപോലെ തന്നെ ഫ്രോക്കിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഫ്ലവേഴ്സും മുത്തുകളും അങ്ങനെ പല ഐറ്റംസും വരുന്നുണ്ട്. റിബൺസ് അങ്ങനെ എല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഫ്രോക്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫ്ലവേഴ്സാണ്. 200 ഫിൽസ് വരുന്നുള്ളൂ. ഒരുപാട് ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഇതിൽ. കണ്ടോ, ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഞാനിതിനു മുമ്പ് എൻ്റെ ഒഴിവ് സമയങ്ങളിൽ ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇതുപോലത്തെ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് 250 ഫിൽസ് വരുന്നുള്ളൂ. ഒരു ബണ്ടിലിൽ 12 പീസ് വരുന്നുണ്ട്. ഇതിൻ്റെ പല സൈസിലും അതുപോലെ പല കളറിലൊക്കെ ഇത് വരുന്നുണ്ട്. ഞാൻ വൈറ്റും റെഡും വെച്ചിട്ടായിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള ഗ്ലാസിൻ്റെ ബോട്ടിൽസ് വരുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇങ്ങനത്തെ ബോട്ടിൽസ്. ഇതിന് 1,700 വരുന്നത്.
കണ്ടു, നല്ല ഭംഗിയുള്ള ബോട്ടിൽസാണ്. ഇതിന് 350 ഫിൽസ് വരുന്നുള്ളൂ. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ പൊടികളൊക്കെ ഇട്ടേക്കാൻ പറ്റിയ നല്ല ഗ്ലാസിൻ്റെ ബോട്ടിൽസും അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ജ്യൂസിൻ്റെ ജാറാണ്. ഇതിൻ്റെയും ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. ഇതിന് 400 ഫിൽസാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബോട്ടിലിൻ്റെ വേറൊരു ടൈപ്പ് ബോട്ടിലാണിത്. ഗ്ലാസിൻ്റെയും ഫ്ലാസ്കിൻ്റെയൊക്കെ നല്ല വെറൈറ്റീസ് ഉണ്ട്. കുട്ടികളുടെ ടോയ് സെക്ഷനാണ്. ഇവിടെയും നല്ല വെറൈറ്റീസ് വരുന്നുണ്ട്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ബർത്ത്ഡേ സെക്ഷന് വരുന്നുണ്ട്. അവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പല സംഭവങ്ങളുമുണ്ട്. നമ്മൾ മറ്റുള്ള ഷോപ്പുകളൊക്കെ നോക്കുമ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ വീഡിയോസ് അവിടുത്തെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അവിടെ നല്ല തിരക്കുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് ക്ലീനിങ് ഐറ്റംസ്, ഇലക്ട്രോണിക് ഐറ്റംസൊക്കെയാണ് താഴെ വരുന്നത്. ഇതൊക്കെ മുകളിലാണ്. ഇതുപോലെ കുറച്ച് സംഭവങ്ങൾ മുകളിലുണ്ട്. മുള കൊണ്ടുള്ളതും അതുപോലെ പ്ലാസ്റ്റിക്കിലൊക്കെ ഉള്ള പല വെറൈറ്റീസ് ആയിട്ടുള്ള ബാസ്ക്കറ്റുകളുണ്ട്. ഇതിനൊക്കെ നല്ല റേറ്റ് കുറവാണ്. പിന്നെ നല്ല ചട്ടികളുടെ കളക്ഷൻ ഉണ്ട്. ഇതൊക്കെ പ്ലാസ്റ്റിക് ചട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇതിനും നല്ല റേറ്റ് കുറവിൽ വരുന്നുണ്ട്. ഇതിന് 450 ഫിൽസാണ് വരുന്നത്. ഓരോ പീസിന് 450 ഫിൽസായിട്ട് വരുന്നു. ഇതിൻ്റെ ചെറിയ പീസ് മുതൽക്ക് വലിയ പീസുകൾ വരെ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് വലിയ പീസാണ്. ഇതിന് 900 ഫിൽസാണ് വരുന്നത്. പിന്നെ ഇതുപോലെ ഗാർഡനിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ഒരുപാട് നല്ല ഫ്രെയിംസ് വരുന്നുണ്ട്. പല വലിപ്പത്തിലുള്ളതുണ്ട്. അതിനും നല്ല ഓഫേഴ്സ് ഉണ്ട്. പിന്നെ ഇതുപോലത്തെ പല ഡിസൈനിലുള്ള ഗിഫ്റ്റ് ബോക്സുകളുണ്ട്. പിന്നെ കുട്ടികളുടെ കുറച്ച് ടോയ് സെക്ഷനാണ് ഇവിടെ വരുന്നത്. പിന്നെ അക്വോറിയത്തിലൊക്കെ ഇടുന്ന പല ടൈപ്പിലുള്ള കല്ലുകൾ, ബാത്ത് ടവൽസ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഫർണിച്ചറുകളൊക്കെ വേറൊരു ഷോപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. എല്ലാ സംഭവങ്ങളും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല.
അപ്പോൾ ഇവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ വാങ്ങിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അപ്പം ഞാൻ ഈ വ്ലോഗ് ചെയ്യാൻ കാരണം ഈ മാൾ അറിയാത്ത പലരും ഉണ്ടാകും, അവർക്കൊരു ഹെൽപ്പാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് രാത്രി ഒരുപാട് വൈകിയിട്ടുണ്ട്. അപ്പം ഇനി ഭക്ഷണം കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല അറബിക് ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട്, അൽ റൊമാൻസിയ. ഇവിടെ നല്ല അറബിക് ഫുഡ് കിട്ടും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ മന്തിയും ചിക്കൻ ബിരിയാണിയുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഭക്ഷണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചെറിയൊരു പർച്ചേസിംഗ് ആയിരുന്നു. ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിനും നല്ല ഓഫറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിതിൽ പല പാത്രങ്ങളും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ വീഡിയോ ചിലർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.